Hallelujah. Hallelujah. ദൈവാ നാമത്തിന്റെ മഹത്വം. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ വഴി തികവുള്ളത് എന്ന് ജീവിതാനുഭവത്തിലൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ദൈവവചനം പുറപ്പാട് പുസ്തകം 15:22-27 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നവരെയാണ് ഇസ്രയേൽ മക്കൾ ചെങ്കടൽ കടന്ന് ശൂർ മരുഭൂമിയിൽ എത്തി. ചെങ്കടൽ പിന്നിട്ടതിന് ശേഷം ഇസ്രായേൽ ജനം എത്തപ്പെട്ടതായ ഒരു മേഖലയെ പറ്റി അവിടെ പറയുന്നു, ശൂർ മരുഭൂമി. ശൂർ മരുഭൂമിയിൽ അവർ നേരിട്ട പ്രതിസന്ധിയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. തിരുവചനം പറയുന്നു, 3 ദിവസം വെള്ളം കുടിപ്പാനില്ലാതെ സഞ്ചരിച്ചു. ഈ പ്രദേശത്ത് പാർക്കുന്ന നിങ്ങളോട് 3 ദിവസം വെള്ളം കുടിപ്പാനില്ലാത്ത ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിപ്പാൻ പോലും നമുക്ക് സാധിക്കില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ ദാഹജലത്തിന് വേണ്ടി വന്ന് കേഴുമ്പോൾ തീർച്ചയായും ആ മാതാപിതാക്കളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. തങ്ങളുടെ മക്കൾക്ക് ദാഹം തീർക്കുവാൻ അല്പ വെള്ളത്തിന് സാധ്യതയുണ്ടോ എന്ന് അവർ ചുറ്റുപാടും പരതി അന്വേഷിച്ചു കാണും. അപ്പോഴാണ് ഒരു വെള്ളത്തിന്റെ സാധ്യത കാണുന്നത്. 3 ദിവസം വെള്ളം കുടിപ്പാനുള്ള അനുഭവത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതാ വെള്ളത്തിന്റെ സാധ്യത മരുഭൂമിയിൽ കണ്ടപ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ വാരി കോരി കുടിക്കാൻ ശ്രമിക്കുമ്പോൾ വചനം പറയുന്നു അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അവർ ആ സ്ഥലത്തിന് മാറാ എന്ന് പേരിട്ടു. പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന ഒരു പഴയ സംഭവമായി നാം ഇതിനെ എഴുതിത്തള്ളി മാറ്റി വെക്കരുത്. കാരണം ഞാൻ പറയും, ഇന്ന് അനേക കുടുംബങ്ങളിൽ അനേക വ്യക്തികളിൽ മാറയുടെ അനുഭവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ ഈ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിത, എന്റെ മകൻ പ്രതീക്ഷയോടെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. ബിസിനസിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ലാഭകരമായിരുന്നു, സന്തോഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ബിസിനസ് ഒരു വലിയ മാറയുടെ അനുഭവത്തിൽ നിൽക്കുകയാണ്. നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം ഒരു മാതാവിനോട് പറഞ്ഞു, ഭാവപ്രദമായ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടിൽ നിന്ന് പണമൊക്കെ മുടക്കി എന്റെ മകനെ വിദേശത്തേക്ക് അയച്ചത്. എന്നാൽ ഇപ്പോൾ എന്റെ കുഞ്ഞ് അവിടെ ജോലി ലഭിക്കാതെ ഒരു മാറയുടെ അനുഭവത്തിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ പറയും, പ്രതീക്ഷയോടെ എന്റെ മകളെ വിവാഹിച്ച് മറ്റൊരു ഭവനത്തിലേക്ക് അയച്ചു. ആദ്യത്തെ മാസങ്ങളൊക്കെ സന്തോഷകരമായിരുന്നു, സമാധാനമായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലാക്കുന്നു, മരുമകൻ ഒരു വലിയ മദ്യപാനിയാണ്. മകളുടെ ജീവിതം ഒരു മാറയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ മാറയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ആലയത്തിലിരിപ്പുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് ധ്യാനിക്കണം. ഇതാ ജനം നേതൃത്വം കൊടുക്കുന്ന മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, നേതൃപുരുഷനായ മോശ ഈ ജനത്തിന് വേണ്ടി ദൈവസ്ഥലിൽ ഇടപെടൽ നോക്കുകയാണ്. ദൈവസ്ഥലിൽ ദൈവദാസൻ ഇടപെടൽ നിൽക്കുമ്പോൾ ഹോവിനെയും മോശയോട് പറയുന്നു, മോശെ, ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നീ എങ്ങും ഓടി നടക്കേണ്ട കാര്യമല്ല. കാരണം നിന്റെ സമീപത്ത് ഒരു വൃക്ഷം നിൽപ്പുണ്ട്. ആ വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടി മാറയാകുന്ന ഈ ജലത്തിലേക്ക് നീ എറിയുമെങ്കിൽ ആ മാറ അവിടെ മധുരമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതൊരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ മുറിച്ചെടുത്താലും അതിൽ നിന്നൊരു കാറ അല്ലെങ്കിൽ ഒരു നീര് ഇറങ്ങി വരും. പ്രിയരെ, ഈ ആ മാറയിലേക്ക് ഈ കൊമ്പുകൾ ഇതാ കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ആ നീര് ആ വെള്ളത്തിലേക്ക്
ലയിച്ചു ചേർന്നപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മാറ അവിടെ മധുരമായി മാറുകയാണ്. പ്രിയരെ, ഈ വൃക്ഷം എന്തിനെ കാണിക്കുന്നു? ഈ വൃക്ഷം എന്തിന്റെ നിഴലാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ കാൽവറി കൊലമരത്തിൽ വെട്ടിയെറിയപ്പെട്ട നസ്രാന യേശുവിന്റെ നിഴലാണ് ഈ വൃക്ഷം. ഇന്ന് രാത്രി ആവർത്തിക്കട്ടെ, മാറയുടെ അനുഭവത്തിൽ ആരെങ്കിലും ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തമ്പരാണെന്ന് പറയുന്ന കർത്താവെ, എന്റെ വിഷയത്തിലേക്ക് അങ്ങനെ രക്തം ഇറങ്ങി വരണമേ. പ്രിയപ്പെട്ടവരെ, ആ പഞ്ചതിരുമുന്നിലൂടെ ഒഴുകിയതായ രക്തം മാറയാകുന്ന വിഷയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ സഹോദരൻ വിശ്വസിക്കുന്നു, മാറയെ മധുരമാക്കുവാൻ രക്തത്തിന്റെ കഴിയും, നിന്റെ പ്രശ്നത്തിൽ വിടുവിക്കുവാൻ യേശുവൻ രക്തത്തിന്റെ സാധിക്കും. 15:27 വാക്യത്തിൽ എത്തുമ്പോ അവിടെ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവർ എലിയിലെത്തി. അവിടെ 12 നിരകളും 70 ഈത്തപ്പനയും ഉണ്ടായി. പിന്നെ അവർ എലിയിലെത്തി. അവിടെ 12 നിരകളും 70 ഈത്തപ്പനയും ഉണ്ടായി. പിന്നെ അവർ എലിയിലെത്തി എന്ന് വായിക്കുമ്പോൾ അതിനു മുമ്പ് ഇവർ എവിടെയായിരുന്നു? അല്ലെങ്കിൽ മാറയുടെ അനുഭവത്തിലായിരുന്നു. പിന്നെ മാറ പിന്നിട്ട് കഴിഞ്ഞപ്പോ ഇവർ എവിടെ എത്തി? എലിയിലെത്തി. എലിയുടെ അനുഭവമല്ല, അത് സമൃദ്ധിയുടെ അനുഭവമാണ്. അവിടെ 12 നീരോളമാണ്, 70 ഈത്തപ്പൻ. ഒരു തുള്ളി ദാഹജലമില്ലാതെ ഭാരപ്പെട്ട ജനം ഇത് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എത്തപ്പെട്ടത് എവിടെയാണ്? സമൃദ്ധിയുടെ അനുഭവത്തിലാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ തിരുമന ഭാഗം നമ്മോട് നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്, ആത്മീയ സത്യങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ മാറയുടെ അനുഭവങ്ങൾ കടന്നു വന്നേക്കാം, എന്നാൽ എന്തും മാറയുടെ അനുഭവമല്ല. മാറയെ മാറ്റി തന്ന അനുഭവത്തിൽ, സമൃദ്ധിയുടെ അനുഭവത്തിൽ എത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എലിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. എന്നാൽ ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നു, ഒരു മാറ പിന്നിട്ടെങ്കിൽ മാത്രമേ ഏലിയവിൽ എത്തുവാനാണ് സാധിക്കുന്നുള്ളൂ. ഒരു മാറ പിന്നിട്ടെങ്കിൽ മാത്രമേ ഏലിയവിന്റെ അനുഭവത്തിൽ എത്തുവാനാണ് കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി പറയട്ടെ, മാറയുടെ അനുഭവത്തിൽ കൈപ്പേറിയ ജീവിത സാഹചര്യത്തിൽ ഈ മരുഭൂമിയിൽ പ്രതീക്ഷകൾ അസ്തമിച്ചവരായി ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, ഹല്ലേലൂയ, അത് എന്റെ മാറയെ മധുരമാക്കുന്ന ഒരു കർത്താവുണ്ട്. യേശുവിന്റെ രക്തം എന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, യേശുവിന്റെ രക്തം എന്റെ മാറ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, അതിനെ മധുരമാക്കുവാൻ യേശുവിനെ സാധിക്കണം. തുടർന്നുള്ള നിമിഷങ്ങൾ സമർപ്പണത്തിന്റെ നിമിഷങ്ങൾ. ഒരു നിമിഷം നമുക്ക് ആ സ്ഥാനത്ത് എഴുന്നേൽക്കാം. നമുക്ക് കണ്ണുകളുടെ ഒരാശയത്തെ കൺവെൻഷന്റെ സഭാപന കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഏതെങ്കിലും ഒരു മാറുന്ന അനുഭവത്തിലാണ് പ്രതീക്ഷയോടെ പൈതലിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാട്ടിലേക്ക് അയച്ചു. അവൻ പഠിക്കുന്ന സ്ഥാപനത്തിലും അല്ലെങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമേഖല ഇന്നൊരു മാറയുടെ അനുഭവം. പ്രതീക്ഷയോടെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു. ആ ബിസിനസ് ഇന്നൊരു മാറയുടെ അനുഭവത്തിലാണ്. പ്രതീക്ഷയോടെ പൈതലിന് വിവാഹം കഴിച്ച് അയച്ചു. ആ കുടുംബം ഇന്നൊരു മാറയുടെ അനുഭവത്തിലാണ്. പ്രതീക്ഷയോടെ ഈ പ്രദേശത്തേക്ക് ഒരു ജോലി തേടി കടന്നു വന്നു. എന്നാൽ ഇതൊക്കെ അനുഭവം ഒരു മാറയുടെ അനുഭവം. ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാറയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് രാത്രി ദൈവസ്ഥയിൽ നിൽക്കുമ്പോ അപ്പനാട് കർത്താവിന്റെ മാറയാകുന്ന വിഷയത്തിൽ അവിടെ നിന്ന് കടന്നു വരണം. ഒരു നിമിഷം ആ ക്രൂശിലിരുന്നത്, ഒരു നിമിഷം ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കർത്താവായി വഴിയും സത്യവും ജീവനുമായി അന്ധകാരത്തിൽ അത്ഭുത പ്രകാശമായി ഈ ലോകത്തിലേക്ക് സമൂഹം പാപിയെ മുദ്രകുത്തി പാപയത്തിന് പുറത്താക്കിയവരെ അവർ സ്നേഹിച്ചു.
രോഗികളെ സൗഖ്യമാക്കി. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവ് തന്റെ ചക്കുവോട് ചേർത്ത് നിർത്തി. എന്നാൽ റോമ സാമ്രാജ്യത്തിന് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. റോമ സാമ്രാജ്യം യേശുവിനെ ഒരു വിപ്ലവകാരിയായി മുദ്രകുത്തി. പിലാത്തോസിന്റെ കൽത്തളത്തിൽ ഇതാ അവൻ വിസ്താരങ്ങളെ ബന്ധപ്പെടുകയാണ്. പ്രിയപ്പെട്ടവൻ, ഇന്ന് രാത്രി കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് അവയെ ആ കൽത്തളത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് യേശുവിനെ രണ്ട് കൊടുപ്പുകളിൽ ഇതാ ആ കൽത്തളത്ത് തൂക്കിട്ടിരിക്കുക. പടയാളികൾ ചമ്മട്ടികൾ കയ്യിലെടുക്കുന്നു. ആ ചമ്മട്ടിയുടെ അഗ്രഭാഗത്തേക്ക് ശ്രദ്ധിക്കാമോ? ഈയക്കെട്ടുകളും ആണികളും അതിൽ ബന്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചമ്മട്ടികൾ ഇതാ യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞ് പതിക്കുമ്പോ ശരീരഭാഗങ്ങൾ അടർന്നു മാറുന്നുണ്ട്. രക്തവും ജലവും ധാരയായി ഒഴുകുന്നുണ്ട്. നമ്മുടെ കർത്താവ് വേദന കൊണ്ട് പുളകയാണ്. അയ്യോ, ആ രൂപം കണ്ടിട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, അവനെ കണ്ടാൽ ആളല്ല എന്നും അവൻ രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാർ അവൻ വിരുദ്ധമാക്കപ്പെട്ടു. പ്രിയരെ, എന്തിനു വേണ്ടിയാണ് യേശു ശരീരത്തെ കണ്ടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് യേശു ആ വേദന സഹിച്ചത്? ദൈവവചനം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ കൽവച്ചന്റെ സമാന രാത്രിയിൽ ആരെങ്കിലും രോഗത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാനോട് പറഞ്ഞേ, നീ എന്റെ രോഗത്തെ ഏറ്റെടുക്കുന്നവനാ, എന്റെ വ്യാധിയെ ചുമക്കുന്നവനാ, നിന്റെ അടിപ്പിണരുകളാൽ, നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുക. വൈദ്യശാസ്ത്രം തള്ളിയോ മനുഷ്യന്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ മെഡിസിനെ പ്രവർത്തിക്കാൻ കഴിയാത്തവരോ? എന്നാൽ ഇടപെടാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ മുഴുവിച്ചാലോ അവന്റെ ശരീരം മുഴുതമറിക്കുന്നു. ഇതാ യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം അവൻ അടിച്ചു തറച്ചു. അനേകർ അവന്റെ മുഖത്ത് കാർക്കിച്ചു നോക്കി, അനേകർ അവനെ പരിഹസിച്ചു. റോമൻ നാണയങ്ങൾ ചേർത്ത് വെച്ച് അവന്റെ രോമകൂപങ്ങൾ പിഴുതെടുത്തു. ഇതാ വലിയൊരു പൈമരം കുറിച്ച് യേശുവിനായി ഭാരമേറിയ പൈമരം കുറിച്ചു യേശു കർത്താവ് ഗോൽഗൊഥയിലേക്ക് കടന്നുപോകുകയാണ്. പലപ്പോഴും അതിന്റെ ഭാരം താങ്ങുവാൻ കഴിയാ അവൻ നിലമ്പൊത്തി വീഴുന്നു. മനസ്സിലില്ലാത്ത കാപാലികൾ ചട്ടവാറുകൾ കൊണ്ട് അടിച്ചു വീഴുമെങ്കിൽ കൽവറി മലയുടെ മുകളിൽ യേശു ഇരുകരങ്ങളും ഇതാ പടയാളം യേശുവിന്റെ ക്രൂശത്തിൽ കരയിലും വാണികൾ അവർ കയ്യിലെടുക്കുന്നു. ഇരു കരകളിലും കാലുകളിലും കാരുരും വാണികൾ തടയ്ക്കപ്പെടുന്നു. യേശുവിനെ ക്രൂശിൽ മേൽ ഉയർത്തുകയാണ്. ഇരു കള്ളന്മാരുടെ മധ്യയും ന്യായപ്രമാണത്തിനും കൃപായുഗത്തിനും മധ്യേ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഭൂമിയുടെ മധ്യ കേന്ദ്രമായ ഗോൽഗോഥ മലമുകളിൽ മൂന്നാണിയുമേൽ യേശുവിനെ തൂക്കി. ദാഹിച്ച വെള്ളം ചോദിച്ചത് കയ്പ കാടി കുടിക്കുവാൻ ഇതാ ഒരു പടയാളി മുന്നോട്ടും മൂർച്ചയേറി ആയുധം കൊണ്ട് അവന്റെ വെരിമാർ കുത്തി തുറന്നു. ശരീരത്തിലൂടെ ഒഴുകുന്ന ഇന്ന് രാത്രി ഒരു നദി പോലെ ഈ ആലയത്തിലേക്ക് പതിക്കുമ്പോ വിശ്വാസത്തോടുകൂടി അത്തരം തുറന്നു കർത്താവേ മാറയാകുന്നതിന്റെ വിഷയത്തിലേക്ക് മാറയാകുന്നതിന്റെ വിഷയത്തിലേക്ക് ഇന്നു രാത്രി രക്തം ഇറങ്ങി വരണമേ.
ഒത്തിരി നിരാശയോടെ കടന്നുകൊണ്ട് ദൈവമേ ഭാരത്തോട് കൊണ്ടത് വിഷയം ആലയത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മടക്കി കൊണ്ടുപോകരുത്. ആ ക്രൂശന്റെ ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഇറക്കി വയ്ക്കും. ഈ രാത്രി ഇറക്കി വയ്ക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി അവന വിഷയങ്ങൾ തൊടുന്ന രാത്രിയാണ്. ഈ കൺവെൻഷന്റെ സമാപന രാത്രി നിന്റെ വിഷയത്തിന്മേൽ അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന രാത്രിയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ച വിഷയം, സ്വപ്നങ്ങളെല്ലാം തകർന്ന വിഷയം. ഇനി ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും എന്റെ വിഷയത്തിൽ പേരിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. നീ പാരമ്പര്യ നാളുകളായി പ്രാർത്ഥിച്ചു, മാസങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയം. പെരസാക്കുളക്കരയിൽ 38 വർഷമായി ഒരു മനുഷ്യൻ അവന്റെ പ്രതീക്ഷകളൊക്കെ അവന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു. തന്നേക്കാൾ പ്രായം കുറഞ്ഞവരും തനിക്ക് ശേഷം ഈ കുളക്കരയിൽ കടന്നു വന്നവരും ദൂതനിറങ്ങി കുളക്കലക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുന്നവർ കണ്ടിട്ടുണ്ട്. എന്നാൽ തന്നെ ഒന്ന് സഹായിക്കും, തനിക്കൊരു കൈ താങ്കൾ തരുവാൻ ആരുമില്ലല്ലോ. വേദനയോ കൂടെ കിടന്നവരെ 38 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്ന് രാത്രി അഭരം തുറന്ന് ആവശ്യം നമ്മരാകുന്നു പറ കർത്താവിനോട് പറ കർത്താവേ, ഇന്ന് രാത്രി എന്റെ വിഷയത്തിന്മേൽ ഇടപെട്ടിട്ടല്ലാതെ ഞാൻ ഇവിടെ കടന്നു പോകുകയാണ്. നദിയുടെ തീരത്ത് ഇതാ യാക്കോബ് ദൈവത്തോട് വല്ല് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രി അതൊരുത്തോട്ട് പറവനോട് കർത്താവെ, എന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ, എന്റെ ജോലിയുടെ വിഷയത്തിൽ കർത്താവെ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നീ ഇടപെട്ടിട്ടല്ലാതെ, എന്റെ രോഗത്തിന്റെ ഇടപെട്ടിട്ടല്ലാതെ, എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന എന്റെ പ്രയാസ വിഷയത്തിൽ ഇന്ന് രാത്രി ഇടപെട്ടിട്ടല്ലാതെ ഈ ആലയത്തിൽ നിന്ന് മടങ്ങി പോകത്തില്ല. കണ്ണുനീരിന്റെ മുമ്പിൽ മടങ്ങണം. അവന്റെ മുകളിലാണ് നാം ചേർന്നിരിക്കുന്നത്. രക്ഷിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്. നമ്മുടെ കണ്ണുനീരും ഉച്ചരിച്ച് കൂടാത്ത ഞരക്കം പോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നെടുവെരുപ്പിന്റെ അർത്ഥം പോലും മനസ്സിലാകും. കർത്താവിന്റെ കാര്യം ആ ക്രൂശന്റെ ചുവട്ടിൽ നമ്മെ താഴ്ത്തി സമ്മതിച്ചു. പ്രിയ സഹോദരങ്ങളോടൊപ്പം ഈ പാട്ടിന്റെ ഈരടിക്കുന്നത് വെറുതെ പാട്ടിക്കുക, ചടങ്ങിന് വേണ്ടി പാട്ടിക്കുക. ആത്മാർത്ഥം രക്ഷാദായക എന്റെ സന്തലേ, ഉന്നതി വിട്, എന്നെ തേടി ഭൂമിയിലേക്ക് വന്ന എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തമനെയും ചൊരിഞ്ഞത് രാത്രി എന്റെ അത് സമർപ്പിക്കും. എന്നെ എന്റെ കുടുംബത്തെ അഗ്രഹങ്ങളിലേക്ക് എനിക്കുള്ളതൊക്കെ പങ്കെടു സമർപ്പിക്കുക. ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പാട്ടിന്റെ ഇടികൾ ചേർന്ന് പാടി ദൈവസത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു.
Thank you.
പറഞ്ഞപ്പോ സഹായിക്കേണ്ട കണക്കണക്ക് കുറുകി പോയപ്പോ വീട്ടിൽ പ്രവർത്തിച്ച മരുഭൂമി അനുഭവത്തിൽ മധുരമാക്കി ഈ നാല് ദിവസം എന്റെ വേദനകൾ കൊണ്ട് പങ്കുവെച്ചപ്പോ എന്റെ ഭാരങ്ങൾ എന്റെ മുമ്പിൽ ഇറക്കി വെച്ചപ്പോ അത് ആശ്വാസത്തോടെ പടക്കി അയക്കുന്ന ധൈര്യത്തോടെ അയക്കുന്ന പ്രത്യാശയോടെ അയക്കുന്ന